Hi friends, welcome to Samantha's Creations, myself Samantha. ഇന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. ഇന്നലെ അപ്ലോഡ് ചെയ്ത ഫസ്റ്റ് എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാനിവിടെ മേലെ ഐക്കാർട്ടിൽ കൊടുക്കുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ ദാ ഇതുപോലത്തെ ഒരു സാന്റക്ലോസിൻ്റെ ഫേസാണ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെയധികം യൂണിക്കായിട്ടുള്ളൊരു പീസാണ്. ഇത് നമുക്ക് ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യും, അതുപോലെ തന്നെ വാൾ ഡെക്കറായിട്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ വാൾ ഡെക്കർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു റിംഗ് നമുക്ക് ആവശ്യമാണ്. ഈ റിംഗ് എന്താന്ന് വെച്ചാൽ നമ്മുടെ കർട്ടൻ്റെ ഒക്കെ ഹുക്കായിട്ട് വരുന്ന റിംഗ് ആണ്. അതിൻ്റെ മേലത്തെ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതാ ഇങ്ങനെ ആക്കി എടുത്തേക്കുമാണ്. പിന്നെ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതുപോലത്തെ വുള്ളൻ ത്രെഡ്സ് ആണ്. നമ്മളിപ്പോൾ സാന്റക്ലോസിൻ്റെ ഫേസാണ് ചെയ്യുന്നത്, അത് അറിയാം റെഡും വൈറ്റും ആണ്. ഞാനവിടെ കോംബോ കളറായിട്ട് എടുത്തേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ യൂണിക്കായിട്ട് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് ജൂട്ട് ത്രെഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ത്രെഡ്സ് വെച്ചിട്ടോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ക്യാപ്പാണ്. ക്യാപ്പിൻ്റെ ബേസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കട്ടിയുള്ളൊരു പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് എടുക്കാം, ചാർട്ട് എടുക്കാം, കുറച്ച് കട്ടി കൂടി എന്തെങ്കിലും എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ലെങ്ത്തും വിത്തും എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന റിങ്ങിൻ്റെ ഡയാമീറ്റർ അനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ദാ ഇവിടെ രണ്ട് കളറിലെ ത്രെഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് ഓൾമോസ്റ്റ് ഒരു 10 ഇഞ്ചസും ഇതിൻ്റെ ലെങ്ത്ത് ഓൾമോസ്റ്റ് ഒരു 8 ഇഞ്ചസും ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത് ഈ രണ്ടിൻ്റെയും ലെങ്ത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. Thank you.
നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം സമാന്ത.